നടവഴി കയ്യേറി എന്ന പരാതിയുമായി വയോധികയും കുടുംബവും വർക്കല പാലച്ചിറ സ്വദേശി സരോജവും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 25 വർഷമായി ഇവർ സഞ്ചരിക്കുന്ന പൊതുവഴി നവാസ് എന്ന വ്യക്തി മതിൽ കെട്ടിയടച്ചു എന്നാണ് പരാതി. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് 2025 വർഷമാവും നമ്മളിവിടെ താമസത്തിന് വന്നിട്ട്. പക്ഷേ നമുക്ക് നടവഴിയേ ഉള്ളായിരുന്നു, പൊതുവഴിയായിരുന്നു നമുക്ക് അവിടെ ഇങ്ങോട്ട് കയറി വരാം. കാരണം കിടക്കാട ഇല്ലാത്തതിൻ്റെ പേരിൽ 4 സെൻറ് കിട്ടിയപ്പം വഴി നോക്കിയില്ല, പൊതുവഴി ഉണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ ഈ ഭൂമി കയറി മേടിച്ചു പോയി. കാരണം ഒരു കിടക്കാടത്തിന് വേണ്ടി അന്ന് ഇന്നേ നടക്കുന്നുണ്ട്. പക്ഷേ 2014 ആയപ്പോഴത്തേക്ക് റോഡ് സൈഡിൽ നിന്ന് കയറി വരുന്ന ഷറബുദ്ദീൻ പെരേട മുറ്റപ്പോൾ നമുക്ക് 3 ലിൻസ് വഴി അവിടെ ഇട്ടിട്ട് അവർ 2.5 സെൻറ് സവിതാ ബീവി എന്ന വ്യക്തിക്ക് വിലയ്ക്ക് കൊടുത്ത്. വിലയ്ക്ക് കൊടുക്കുന്നത് വരെയും അവർ നമുക്കും കൂടെ വഴി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഷറബുദ്ദീൻ പെരേട അവിടെ ഇട്ടത്, 3 ലിൻസ് വഴി ഇട്ടത്. അതങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം മാറി. അവർ ഞങ്ങളതിലേ നടക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കോടതിയിൽ 2014 ഡേറ്റ് ഒന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല, 2014 കൊണ്ട് വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഞങ്ങൾ ഇറങ്ങിപ്പോണ വഴിയുടെ വലതുവശത്ത് നവാസ് എന്ന് പറയുന്ന വ്യക്തി 10 വർഷമായി ഇവിടെ വന്ന് പെരേട മേടിച്ചിട്ട്, പക്ഷേ അവൻ ആ വഴി നമുക്കിട്ടിരിക്കുന്ന ആ പെരേടത്തിന് മുമ്പ് വിറ്റയാൾ നമുക്ക് 1.5 ലിൻസ് ഈ നവാസിൻ്റെ അതിർത്തിയിൽ ഇട്ടായിരുന്നത്. പക്ഷേ നമുക്ക് എഴുതിയെടുക്കാനുള്ള ബുദ്ധിയോ പൈസയോ അന്ന് നമ്മളെ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് എഴുതിയെടുത്തില്ല. പക്ഷേ അവൻ അവിടെ വന്ന് വീട് വാങ്ങി പെരേട വാങ്ങിച്ച് വീട് വെച്ച് ഇങ്ങനെ കഴിഞ്ഞു വരവ് ഈ സബീദ എന്ന വ്യക്തിയും ഈ നവാസും കൂടെ ഒത്തിട്ട് ഞങ്ങളെ നടവഴി അവൻ്റെ അടുത്ത് മതിൽ കെട്ടാൻ പറഞ്ഞ് അവൻ മതിൽ കെട്ട് തുടങ്ങി. ഞങ്ങൾ കളക്ടർക്ക്, വർക്കല SIക്ക്, DYSP, റൂറൽ SP നമ്മൾ ചെന്നെത്താവുന്നതോടെ മുഴുക്ക ചെന്നെത്തിയിട്ടും DYSP സാറ് മാത്രം പറഞ്ഞ് ഇവരെ കേസ് തീരുന്നത് വരെ മതിൽ കെട്ടരുത്, അതുവരെയുള്ള സമയം അതിനുശേഷം കേസ് എന്തരാണെന്ന് അറിഞ്ഞതിന് ശേഷം നീ മതിൽ കെട്ടിക്കോ, അതുവരെ അഥവാ കെട്ടിയാൽ നീ 1.5 ലിൻസ് അവിടെ ഇട്ടിട്ട് വേണം നീ മതിൽ കെട്ടാനെന്ന് DYSP നികാസ് സാറ് അവൻ്റെ കൂടെ വന്ന് പറഞ്ഞിട്ട് അവൻ അത് കേൾക്കാതെ അവർ വന്ന് പറയും, അവൻ അങ്ങോട്ട് ഒഴിഞ്ഞ് നിൽക്കും. അവരങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പോലീസുകാർ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് അവൻ വീണ്ടും മതിൽ കെട്ടും. നമ്മളിനി ചെന്ന് മുട്ടാൻ ഒരു വാതിലുകളും ഇല്ല. പക്ഷേ എങ്ങും നമുക്കൊരു അനുകൂല മറുപടി കിട്ടുന്നില്ല. വർക്കല പോലീസ് വന്ന് പറയണത് നമുക്ക് സിവിൽ കേസിൽ ഇടപെടാൻ പറ്റത്തില്ല, കോടതി കിടക്കുന്ന കേസാണ്, നമുക്ക് വന്ന് പറയാനേ പറ്റത്തുള്ളൂ, നിങ്ങൾ കോടതിയിൽ നിന്ന് സ്റ്റേ മേടിക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഓർഡർ മേടിക്കുക, ഇതൊന്നെടുക്കാനും ഒന്ന് മേടിക്കാനും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിതാ നിത്യവും പോലീസിനെ വിളിക്കും, അവരെ വഴക്ക് കേൾക്കണം. ഈ വീട്ടുകാരുടെ നമ്മൾ എൻ്റെ അമ്മ വയസ്സായ അമ്മ വെളുപ്പം കാലത്ത് കച്ചവടത്തിന് അതിനാ ജോലിക്കാ പോകുമ്പോഴത്തേക്ക് 2-3 ദിവസം ആ കുഴിയിൽ മറിഞ്ഞ് വീണു. ഞാനവരെ പിടിച്ച് കയറ്റാൻ പെട്ട പാട് ഒരുപാടാണ്, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. അതുകൊണ്ട് ഈ ഇത് കാണുന്നത് നമ്മളെ മേലധികാരികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വഴി തടസ്സപ്പെടുത്താതെ ഞങ്ങൾക്ക് തന്നെ തരണമെന്ന് സങ്കടത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വർക്കല SP, റൂറൽ SP, കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. 2 ദിവസം കുഴി ചെന്ന് വീണു, മുറുക്കാൻ കച്ചവടമാണ്. അല്ല എനിക്ക് ജോലിക്കൊന്നും വയ്യ, അറ്റാക്കൊന്നും ഇപ്പം ഞാൻ എണീച്ചിട്ട് തന്നെ എനിക്കിപ്പം നടക്കാൻ വയ്യ. അങ്ങനെയാണ് എൻ്റെ ജീവിതം. ഒരു മോളുള്ളത് തീനക്കാറി, പിന്നെ അവക്ക് ചെറുക്കുട്ടിക്ക് 3 മക്കളുണ്ട്, പിന്നെ എന്നെ കൂടെ എങ്ങനെ നോക്കും? അങ്ങനെ കാലത്തെ പറഞ്ഞ് പോയി പാക്ക് മിറ്റിങ് കച്ചവടം ചെയ്യും. അതാണ് എൻ്റെ ജീവിതം. 25 വർഷം കൊണ്ട് നടക്കുന്ന വഴിയാണ് ഇതൊക്കെ പെരുവഴിയായിരുന്നത്. ഇപ്പോൾ ആ വഴി നടക്കാൻ യമൻ സമ്മതിക്കില്ല നികാസ്. അങ്ങനെ ഉള്ള തർക്കത്തിൻ്റെ പുറത്ത് വഴക്ക് നടക്കുകയാണ്. അമ്മക്ക് എങ്ങനെയെങ്കിലും വഴി ഒപ്പിച്ച് തരുന്നതെന്ന് അപേക്ഷിക്കുകയാണ്. വർക്കല DYSP പരാതി നൽകിയതിനെ തുടർന്ന് DYSP നിയാസ് സ്ഥലം സന്ദർശിക്കുകയും ഇവരുടെ പരാതിയിൽ നടപടി ഉണ്ടാകുന്നതുവരെ മതിൽക്കെട്ടൽ നിർത്തിവെക്കാനും നിർദ്ദേശിച്ചിരുന്നു. നവാസ് മതിൽക്കെട്ടൽ പുനരാരംഭിച്ചു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ പഞ്ചായത്തിൽ നിന്നും തനിക്ക് മതിൽ കെട്ടാനായുള്ള അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നാണ് നവാസിന്റെ വാദം. എന്റെ വസ്തുവിന്റെ പുറകുവശത്ത് അതിർത്തി മതിൽ കെട്ടാൻ വേണ്ടിയാണ് ഞാൻ പഞ്ചായത്തിൽ നിന്ന് 23-ാം മാസം 10-ാം തീയതി പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്ത പേപ്പറാണിത്. ഈ പേമെൻറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇത് പഞ്ചായത്തിൽ നിന്ന് മതിൽ കെട്ടാൻ വേണ്ടി തുടങ്ങിയത്. തുടങ്ങിയപ്പോഴത്തേക്ക് അവർ വന്ന് പറയുന്നു ഇപ്പോൾ മതിൽ കെട്ടാൻ പറ്റൂലെന്ന് പറഞ്ഞ് അവർ ഒന്ന് സംസാരം വന്ന് ഞാൻ പിന്നെ പഞ്ചായത്തിൽ പോയി വർക്കല പോർട്ടേഷന് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് വഴിയുണ്ടെങ്കിൽ നിങ്ങൾ പ്രമാണം കൊണ്ടുവരാൻ പറഞ്ഞു, അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് ഇത് നമുക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് നമുക്ക് എന്നെ അപ്പുറത്തെ വസ്തു കൂടെ അവർ ഒരു 10-80 സെൻറ്റുള്ള വസ്തു എൻ്റെ പെരേടത്തിൻ്റെ സൈഡിലുണ്ട്.
ആ വസ്തുക്കൾ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വസ്തുക്കൾ നടക്കണ്ടെന്ന് പറയേണ്ട അധികാരം എനിക്കില്ല. എൻ്റെ വസ്തുവിൽ മതിലിട്ടാൽ എൻ്റെ അധികാരമാണ്. ഞാൻ പഞ്ചായത്തിന് പേപ്പർ വാങ്ങിച്ച് കിട്ടുന്നതാണ്. അത് ഞാൻ വർക്കല ഡി എസ് പി എടുത്ത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മതിൽ കെട്ടാൻ പോകണം, അവരെ തർക്കം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഡി എസ് പി താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നിർത്തിവെച്ച് ഇപ്പം ഞാൻ മൂന്നാം മാസം 10-ാം തീയതി വാങ്ങിച്ച പേയ്മെൻറ്റാണ്. ഞാൻ ഇതുവരെയായിട്ട് എനിക്ക് മതിലിട്ടാൻ സാധിച്ചിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ പഞ്ചായത്തിലും വലിയ ഓഫീസിലും രണ്ടാമതും പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ അവർ വന്ന് നോക്കി എന്ത് പഞ്ചായത്തുകാർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ കെട്ടാൻ അവർക്ക് ഇതിലെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കെട്ടി തുടങ്ങിയത്. പിന്നെ അത് അപ്പുറത്ത് ഒരു പഴയ ഒരു ബിൽഡിംഗ് ഉണ്ട്, പഴയ ഒരു ഓടിട്ട വീടുണ്ട്. അതിൽ രാത്രി ആൾക്കാർ വരെയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പല ആൾക്കാരും അവിടെ വരെയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അമ്മ അതുകൊണ്ട് എനിക്ക് 3 മക്കളുണ്ട്, 2 പെൺമക്കളും 1 ആൺകൊച്ചും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീട് അവിടെ കിട്ടാൻ വേണ്ടി നിന്നത്. വിസ്മയ ന്യൂസ്, വർക്കല.